ദേശീയതയെന്നാൽ ഹിന്ദുത്വമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതിന്റെ തെളിവായി മറ്റൊരു സംഭവം കൂടി പുറത്തുവരികയാണ് തനിഷ്ക് എന്ന ജ്വല്ലറി ഗ്രൂപ്പിന്റെ പരസ്യം ആ പരസ്യത്തിനെതിരെ സംഘപരിവാർ ഇടങ്ങളിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നത് ഹിന്ദുവായ മരുമകൾ ഗർഭിണിയായതിന്റെ ചടങ്ങ് ഒരു മുസ്ലിം കുടുംബം ആഘോഷിക്കുന്നതാണ് ആ തനിഷ്കിന്റെ പുതിയ പരസ്യത്തിന്റെ തീം ഏകത്വ എന്ന് പറയുന്ന അവരുടെ ആഭരണ കളക്ഷന് വേണ്ടിയിട്ടുള്ള പരസ്യമാണ് ഏകത്വം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിൽക്കൽ ജാതിയും മതവും ഒക്കെ മാറ്റിവെച്ച് നമ്മൾ ഒന്നാണ് എന്നുള്ള സന്ദേശം നൽകൽ ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ ആശയം ആ ആശയത്തിലൂന്നിയ ഒരു പരസ്യചിത്രം പക്ഷേ ആ പരസ്യചിത്രം ഹിന്ദു വർഗീയവാദികളിൽ നേരെ വിപരീതമായ ഒരു ഫലമാണ് ഉണ്ടാക്കിയത് അതായത് ഈ പരസ്യം ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കാനുള്ളതാണ് എന്ന് ഈ ഹിന്ദുത്വവാദികൾ കണ്ടെത്തി ഓർത്തു നോക്കണം ഏകത്വം എന്ന ആശയത്തിലൂടെ ഒരു പരസ്യം തനിഷ്ക് അവതരിപ്പിക്കുമ്പോൾ അതിനെ ഇത് ഏകത്വമല്ല ഇത് തനി വർഗീയതയാണ് ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഹിന്ദു കുടുംബത്തിലെ പെൺകുട്ടികളെ മുസ്ലിം കുടുംബങ്ങളിലേക്ക് അടിച്ചുകൊണ്ടു പോകുന്നതിന് പ്രേരണ നൽകുന്നതാണ് എന്നുള്ള ചിന്ത വ്യാപകമായ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ കൂടി ഉണ്ടായി ഉത്തരേന്ത്യയിലൊക്കെ നമുക്കറിയാം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ സംഘപരിവാർ വിഭാഗത്തിന് നല്ല ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും അവർ സജീവ സാന്നിധ്യമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രചരണങ്ങൾക്ക് വലിയ ആളുകളുടെ പിന്തുണ ലഭിച്ചു അത് സജീവമായി തനിഷ്കിൻ്റെ ഷോറൂമുകളിൽ സാധനം വാങ്ങാൻ ആളുകളില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിത്തുടങ്ങി പലയിടങ്ങളിലും പരസ്യമായ ബഹിഷ്കരണമുണ്ടായി വലിയ നഷ്ടം ഈ പരസ്യം പുറത്തുവന്ന് അതിനെ ഹിന്ദുത്വവാദികൾ ബഹിഷ്കരിക്കാൻ തുടങ്ങിയതോടെ അവർക്ക് നേരിടേണ്ടി വന്നു അതുകൊണ്ട് കമ്പനി തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഏകത്വം എന്ന ലക്ഷ്യമായിരുന്നു പക്ഷേ അതിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ പരസ്യം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ പരസ്യം പിൻവലിച്ചാൽ പോരാ മാപ്പ് പറയണം മാപ്പ് പറഞ്ഞ് കാലിൽ വീഴണം എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുന്നു ഓർത്തു നോക്കൂ എത്ര അപരിഷ്കൃതമായ ചിന്തയിലേക്കാണ് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത് എന്ന് നേരത്തെ സർഫിൻ്റെ ഒരു പരസ്യവും ഇതുപോലെ തന്നെയായിരുന്നു കുട്ടികളുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പരസ്യം ആ പരസ്യത്തെയും വർഗീയത പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യം എന്ന നിലയിൽ ഹിന്ദു വർഗീയവാദികൾ വ്യാപകമായി പ്രചരണായുധമാക്കി കൊണ്ടുവന്നിരുന്നു പക്ഷേ സർഫ് ആ പരസ്യം പിൻവലിക്കാൻ തയ്യാറായില്ല അവർ ധീരതയോടെ ഉറച്ചു നിന്നു പക്ഷേ തനിഷ്കിനെ സംബന്ധിച്ചിടത്തോളം തനിഷ്കിൻ്റെ വലിയ വ്യാപാര ശൃംഖലകൾ കിടക്കുന്നത് ഈ ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെയാണ് എന്നുള്ളത് കൊണ്ടും അവിടെ ഈ ഹിന്ദുത്വ ഗ്രൂപ്പുകളുടെ സ്വാധീനം വലുതാണ് എന്നുള്ളതിനാലും അവർ ഈ വർഗീയ ശക്തികളുടെ പ്രലോഭനം അല്ലെങ്കിൽ അവരുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി എന്നുള്ളതാണ് അത് യാഥാർത്ഥ്യം തനിഷ്കിന് പിന്തുണയുമായി ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര വിശ്വാസികളൊക്കെ രംഗത്ത് വന്നിരുന്നു ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിരുന്നു പക്ഷേ അങ്ങനെ രംഗത്ത് വന്നതിനേക്കാൾ വലുതായി ഭീഷണികളുടെ സ്വരമായിരുന്നു ഉയർന്നു വന്നത് ഇപ്പോൾ ഇത് നമുക്കറിയാം ഈ ഹിന്ദുത്വ ഗ്രൂപ്പുകളെന്ന് നമ്മൾ വിളിക്കുന്നുവെങ്കിലും സംഘപരിവാർ ഇതിനോട് ചേർന്ന് നിൽക്കുന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വേറെ കുറേ സംഘടനകളുണ്ട് ഈ ഹനുമാൻ സേന ഈ കർണാടകയിലുള്ളതുപോലെ ശ്രീരാമസേന അങ്ങനെ കുറേ സേനകളുണ്ട് ഈ സേനകളൊക്കെ പറയുന്നത് ഞങ്ങൾ സംഘപരിവാറിൻ്റെ ഭാഗമാണ് എന്നാണ് ഇവർ അക്രമങ്ങൾ അഴിച്ചുവിടാൻ പേരുകേട്ട ആളുകളാണ് ഇവർ പലപ്പോഴും അക്രമങ്ങൾ ഉണ്ടാക്കിയപ്പോഴൊക്കെ ഇവരാരും ഞങ്ങളുടെ പരിവാർ സംഘടനകളുടെ ഭാഗമല്ല എന്ന് സംഘപരിവാറിന് നേതൃത്വം നൽകുന്ന RSS വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് പക്ഷേ ഇവരൊക്കെ ഞങ്ങളൊക്കെ ഹിന്ദുത്വവാദികളാണ് എന്നുള്ള ലേബൽ രംഗത്ത് വരുന്നുണ്ട് അവർക്ക് പലപ്പോഴും ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി വിശ്വസിച്ച് നിൽക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹിന്ദുത്വം എന്ന വികാരത്തെ വളരെ കൃത്യമായി ആസൂത്രിതമായി ജനങ്ങൾക്കിടയിലേക്ക് കയറ്റി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് വർക്കൗട്ടാകും എന്ന് ഇവർക്കൊക്കെ അറിയാം ഇപ്പോൾ സംഘപരിവാർ ഇത് ചെയ്തു എന്നുള്ളതല്ല ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ആശയം മുന്നിൽ വച്ചുകൊണ്ട് കുറേ ആളുകൾ ആ പ്രചരണം ഏറ്റെടുക്കുന്നു അതിൻ്റെ ചുവട് പിടിച്ച് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളും അത് ഏറ്റെടുക്കുന്നു കാരണം അവിടുത്തെ ആയുധം ഹിന്ദുത്വ എന്നുള്ളതാണ് നമ്മൾ ജനാധിപത്യവും മതേതരത്വവും ആണിക്കല്ലായി കാണുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് ഒരു പരസ്യത്തെ പോലും ഇത്രമേൽ വർഗീയമായി കാണുന്നത് എന്നുള്ളതാണ്
ഈ വിഷയത്തിന്റെ വ്യാപ്തി എത്ര എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം.